കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോടും ചോദ്യം ചോദിക്കാം. ഒരു ഒരു കാര്യം, ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചാണ്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. യു ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബന്ധുക്കാരും ചേർന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി പൈസ അടിച്ചു മാറ്റി പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇതായി നിൽക്കുന്നു. അങ്ങനെയുള്ള ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളെ 2 കോടി രൂപയിലധികമാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്. സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്. ഇനി ഒരു ചോദ്യം, ബി ജെ പിയുടെ പ്രതിനിധിയോടാണ്. ഇവിടെ ബി ജെ പിയെ പുറത്താക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എൽ ഡി എഫിന് നയമെന്ന് പറഞ്ഞാൽ വർഗീയ ശക്തിയായ ബി ജെ പിയെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നതാണ്. ആ നയം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ പടയന്നൂർ പഞ്ചായത്തിന് അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ 8 മെമ്പർമാരെ അവരുടെ പാർട്ടി വിട്ടയച്ചിട്ടുണ്ട്. അവർ പൊട്ടംകോടി കാട്ടിൽ അണ്ടിപെറുക്കാൻ പരാതി കൊടുത്ത റഹ്മാൻ ഞാനല്ലോ. അല്ല, പരാതി കൊടുത്ത ഞാനല്ല. പരാതിയില്ല. ഈ പ്രതിപക്ഷമാണ് ഈ ബ്ലോക്കിലെ ഭരണപക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണപക്ഷവും അതേപോലെ തന്നെ ഇവരും. അതെ, ബി ജെ പിയോടെന്നല്ല, മൊത്തം കോൺഗ്രസിനോട് തന്നെയാണ് പറയാനുള്ളത്. ഈ പഴയന്നൂർ പഞ്ചായത്ത് അഴിമതി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അത് അതിലുള്ള കോൺഗ്രസ്സുകാർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം രമ്യയ്ക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല. അതായത് അതിൽ വളരെ വിഭാഗതയാണ്. ഡി സി സി പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയാണത്. ഡി സി സി പ്രസിഡന്റ് ഇവിടെ കോൺഗ്രസിലെ വിഭാഗീയതയാണ്, രമ്യയ്ക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൽ നിന്ന് ആളുകൾ വരുന്നത് നോക്കി ഇടതുപക്ഷക്കാർ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച കാലഘട്ടമാണ് ഈ കാലഘട്ടം. പാലക്കാട് സരിൻ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സാധാരണക്കാരന്റെ പാർട്ടി, പട്ടിണി പാവങ്ങളുടെ പാർട്ടി, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, കരയുന്നവന്റെ പാർട്ടി, കഷ്ടപ്പെട്ടു വന്നവന്റെ പാർട്ടി, പാർട്ടിയുടെ സ്ഥാനാർത്ഥി പാരാ ആരാ സ്ഥാനാർത്ഥി? അതെ, സരിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരെ 25 പേരാണ് ബി ജെ പിയുടെ മന്ത്രിമാരും എം പിമാരായിട്ടിരിക്കുന്നത്. 25 ആള് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ, അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞല്ലോ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി പോലും തന്റെ വികസന പത്രികയിൽ എഴുതി വയ്ക്കാൻ തയ്യാറായ ഒരു ജനപ്രതിനിധിയാണ്. മറ്റൊന്ന്, ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവകാശപ്പെടാനില്ലാത്ത UDF സഖാവ് രാധാകൃഷ്ണനും സഖാവ് UR പ്രദീപും കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്കറിയാം. പടയന്നൂരിലെ മറ്റേ പിന്നെ കിള്ളിമംഗലത്തെ കോളേജ്, എങ്ങനെയാ വന്നത്? കിള്ളിമംഗലത്തെ കോളേജ് 5 ഏക്കർ സ്ഥലം വേണ്ടി വരുന്ന ഒരു കോളേജ് അനുവദിച്ചു. ആ കോളേജ് ഒരു വായനശാലയിൽ ആരംഭിച്ചു. ആദ്യത്തെ വർഷം വായനശാല കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്തുള്ള ഒരു സ്കൂളിലേക്ക് 2 ക്ലാസ് റൂം അവിടേക്ക് എടുത്തു. പിന്നീട് അത് പിന്നെ ആശുപത്രിക്ക് മുകളിൽ ആരംഭിച്ചു. അവസാനം സഖാവ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയ്ക്ക് 5 ഏക്കർ ഭൂമി കിള്ളിമംഗലത്ത് വാങ്ങി. തുടർന്ന് അതേ ഫണ്ട് അനുവദിച്ച് കെട്ടിടം പണിതു. അവിടെ ആനയെ മേടിച്ചിട്ടുണ്ട്. സയൻസ് ഗ്രൂപ്പിന്റെ തോട്ടിയെ കുറിച്ച് പറഞ്ഞ് ആ നടത്തിയ പ്രവർത്തനത്തെ പിന്നെ താറടിച്ച് കാണിക്കാമെന്ന് വിചാരിക്കണ്ട. ചേലക്കരക്കാർ ഏറ്റെടുത്ത ചേലക്കര പോളിടെക്നിക് എങ്ങനെയാണ് വന്നത്? പടിപടിയായല്ലേ വന്നത്? ഈ IHRD കോളേജ് എങ്ങനെയാണ് വന്നത്?
പടിപടിയായി വന്നത്. ഒരു വികസന പ്രവർത്തനത്തെ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പൊ മായന്നൂർ പാലം എത്ര വർഷമായിട്ടുള്ള ആളുകളുടെ കാത്തിരിപ്പായിരുന്നു, ആ പാലം പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുന്നു. ചോദ്യം, കൊച്ചി പാലം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മറ്റേ പാലം കാണുന്നില്ലേ, അത് പൂർണ്ണതയിൽ എത്തിച്ചത് ഈ കാലയളവിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ജനപ്രതിനിധികൾക്കും മാത്രം അവകാശപ്പെട്ട ചേലക്കരയുടെ ഈ വികസന നേട്ടം, ആ വികസന നേട്ടം തന്നെയാണ് ചേലക്കര തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത്. എന്റെ ചോദ്യം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഈ ചേലക്കര അല്ല കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞു, അതിൽ സയൻസ് ബാച്ച് തുടങ്ങാൻ കഴിവില്ലാത്ത എം എൽ എയുടെ പേരാണ് കെ രാധാകൃഷ്ണൻ എന്നുള്ളത്. പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയാൻ ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വ്യവസായ പാർക്ക് വരവൂരിലെ വ്യവസായ പാർക്ക് കോളേജിൽ കൈത്തറി സഹകരണ സംഘത്തെ പുനർജീവിപ്പിക്കൽ, എരവത്തോടി കൈത്തറി വ്യവസായ സഹകരണ സംഘത്തിന്റെ നവീകരണം തന്നെ പറഞ്ഞ പറ്റില്ല. നമുക്കും പറയണ്ടേ, ആറ്റൂരിലെ കാർഷിക കെട്ടിട സമുച്ചയം, കൃഷി വകുപ്പ് മുഖേന കാർഷിക പഠന കേന്ദ്രം, മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലൂടെ കൃഷികൾക്ക് പ്രോത്സാഹനം, മത്സ്യക്കുഞ്ഞുങ്ങളും തീറ്റയും സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന നടപടികള്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. തീർത്ഥാടന ടൂറിസത്തിലൂടെ ചേലക്കരയിലെ പ്രത്യേക പദ്ധതി ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ടൂറിസം കോറിഡോർ ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുത്തുകയാണ്. എളനാട് 33 KV സബ്സ്റ്റേഷൻ, പഴയന്നൂർ ചേലക്കര 33 KV സബ്സ്റ്റേഷൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ട്രീറ്റ് മെയിൻ, സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഇതെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഈ ബഹളമൊക്കെ നിൽക്കും, ഈ ബഹളമൊക്കെ നിൽക്കും, ഈ രണ്ടു മുന്നണികൾക്കും ചേലക്കരക്കാർ സമയം കൊടുത്തതാണ്. പ്ലീസ് പ്ലീസ് കേക്കട്ടെ, കേക്കട്ടെ, ഒരു രാഷ്ട്രീയം കേൾക്കുന്ന നിങ്ങൾ മറുപടി പറഞ്ഞോളൂ, ഒരു രാഷ്ട്രീയം കേൾക്കൂ. ഈ രണ്ട് മുന്നണികൾക്കും ചേലക്കരയിലെ വോട്ടർമാരെ അവസരം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെ LDFന്റെ എം എൽ എ ഉണ്ടായിട്ട് മന്ത്രിമാരുണ്ടായിട്ടല്ലോ, മന്ത്രി ഒരുപാട് കാലത്തുണ്ടല്ലോ, ഇത് കോൺഗ്രസിന്റെ മന്ത്രി ഉണ്ടായിട്ടില്ല ഇവിടെ. ചേലക്കരയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന ആൾ എന്താ ചെയ്തിരിക്കുന്നത്? കരുണാകരന്റെയും മറ്റേ ആന്റണിയുടെ ഒക്കെ മന്ത്രിസഭയിൽ. അപ്പൊ അതുകൊണ്ട് അവകാശവാദമായിട്ട് പറയുന്നത് ഏതെങ്കിലും നമുക്ക് വീണ്ടും കാണാം, ചർച്ച അവസാനിപ്പിക്കാം, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി നോണ പറയരുത്. ഇത് മാറി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വികസനം
മറ്റൊരു വിഷയമായി നാളെ നമുക്ക് വീണ്ടും കാണാം.